അസ്സലാമു അലൈക്കും. കാലിക്കറ്റ് ഫ്ലേവേഴ്സിൻ്റെ ഇന്നത്തെ ഫ്ലേവറിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം ഞാനൊന്ന് ടേസ്റ്റ് ചെയ്യട്ടെ, എന്നിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാം. നല്ല ക്രിസ്പി ആയിട്ടുണ്ട്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പോൾ നമുക്ക് വേഗം പോയി സമൂസ ഉണ്ടാക്കാം. ബിസ്മില്ല. അപ്പോൾ നമുക്ക് ആദ്യം ഇറച്ചി ഒന്ന് വേവിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1 കിലോ ബോൺലെസ് ആയിട്ടുള്ള ബീഫാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ എല്ലുള്ള പീസസും യൂസ് ചെയ്യാം. ഇങ്ങനെ ആകുമ്പോൾ കുറച്ച് എളുപ്പമാവും. ഇത് ഞാൻ നല്ലോണം ഉപ്പും വിനീഗറൊക്കെ ഇട്ട് കഴുകിയെടുത്തതാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല. ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ 3 വിസിൽ ചെയ്തിട്ടാണിത് വേവിച്ചെടുക്കുന്നത്. 1 മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വേവിക്കാൻ. പിന്നെ കുക്കിംഗ് ടൈമൊക്കെ നിങ്ങളുടെ കയ്യിലുള്ള ഇറച്ചിൻ്റെ വേവിനനുസരിച്ചിട്ട് വ്യത്യാസപ്പെടും. ഇനി നമുക്ക് ഉള്ളി താളിച്ചെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ പരന്ന ഒരു കട്ടിയുള്ള പാനാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമുക്കൊരു 3 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ എണ്ണ ഏകദേശം ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 1 കിലോ സവാളയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്, അതായത് 9 മീഡിയം സൈസുള്ള ഉള്ളി. പിന്നെ 10 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് കറിവേപ്പിൻ്റെ ഇല, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ 1/2 ടീസ്പൂൺ പെരിഞ്ചീരകപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്. ഇതെല്ലാം ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ തീ നല്ല മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് വെക്കാൻ ശ്രദ്ധിക്കാം. ഉള്ളിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്, ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല ലോ ഫ്ലെയിമിലിട്ടിട്ട് നല്ല സമയം എടുത്തിട്ട് താളിച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ ഉള്ളിയൊക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ നല്ല സമയം എടുത്തിട്ട് നല്ല ക്ഷമയോടുകൂടി തന്നെ ചെയ്യണം. നമ്മൾ ഉള്ളിയൊക്കെ നല്ലോണം താളിച്ച് അതിലെ വെള്ളമൊക്കെ നല്ലോണം വറ്റിയാൽ മാത്രമേ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ള സമൂസ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ഇറച്ചി ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിതൊന്ന് ചെറുതായിട്ട് ഇടിച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾ മിക്സിയിലിട്ടിട്ട് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. മിക്സിയിലിട്ടാൽ ആകെ സ്മാഷായി പോകാനുള്ള ചാൻസ് ഉണ്ട്. ചോപ്പർ ഉണ്ടെങ്കിൽ അതിൽ ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ കുത്തിയെടുക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അതുകൊണ്ട് വെച്ചിട്ട് നമുക്ക് ഇടിച്ചെടുക്കാം. ഇനി ഒന്നും കൂടി നന്നായിട്ട് താളിച്ചെടുക്കുക. ആ ഇറച്ചിയിലൊക്കെ എന്തെങ്കിലും വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നന്നായിട്ട് വറ്റിച്ചെടുക്കണം. നല്ല മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്യാൻ. എന്നിട്ട് അത് ഡ്രൈ ആയാലും നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കുറച്ച് പുതിനയിലയും കൂടി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ സമൂസക്ക് വേണ്ട ഇറച്ചിപ്പണ്ടം റെഡിയായി, അതായത് നമ്മളെ സമൂസൻ്റെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് വേണ്ട പൊടി ഒഴിച്ചെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് നല്ല തിളച്ച വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കാൻ ഞാൻ നല്ല തിളച്ച വെള്ളമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ 1 ടീസ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് അരിപ്പൊടിയും അതിൻ്റെ കൂടെ തന്നെ 1 കപ്പ് മൈദപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. അധികം ഹാർഡല്ലാതെയും അധികം സോഫ്റ്റ് അല്ലാത്തതും രീതിയിൽ കുഴച്ചെടുക്കാം. നിങ്ങൾക്ക് ആവശ്യമാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം കൂടി ചേർക്കാം. ഞാൻ 1 ടേബിൾ സ്പൂണും കൂടി വെള്ളം ചേർത്തിരുന്നു കുഴച്ചെടുക്കുമ്പോൾ. മാവ് ഞാനിതവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു സോഫ്റ്റ്നെസ്സിലും മതി. ഇനി ഇത് നമുക്ക് 10 മിനിറ്റോ അല്ലെങ്കിൽ 20 മിനിറ്റൊക്കെ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്ത് വെച്ചാൽ നന്നായിരിക്കും, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് സമൂസ ഉണ്ടാക്കിയെടുക്കാൻ തുടങ്ങിയാലോ. അപ്പോൾ ഞാൻ ചെറിയ ഒരു ഉരുള എടുത്തിട്ടുണ്ട്, കുറച്ച് പൊടി ഇട്ടിട്ടുണ്ട്. ഞാൻ അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് അരിപ്പൊടി ഇട്ടിട്ട് പരത്തിയെടുത്താൽ നമ്മൾ സമൂസ നല്ല ക്രിസ്പിയായി കിട്ടാനും നല്ലതാണ്. കഴിയുന്നത്ര വട്ടത്തിലും കഴിയുന്നത്ര നൈസായിട്ടും പരത്താൻ നോക്കുക. സമൂസ ഷീറ്റ്സ് നമുക്ക് പല തരത്തിലും ഉണ്ടാക്കാം, പല രീതിയിലും ഉണ്ടാക്കാം.
പക്ഷേ ഈ ബീഫ് സമൂസക്ക് ഇങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലതായിട്ട് എനിക്ക് തോന്നിയത്. ഞാൻ പല രീതിയിലും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അങ്ങനെ പരത്തിയെടുത്തു. ഇനി ഇതിങ്ങനെ ക്രോസ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതുപോലെ ആ രണ്ടറ്റങ്ങൾ ജോയിൻ ചെയ്തിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് അമർത്തി കൊടുത്തിട്ട് നല്ലവണ്ണം ഒട്ടിച്ചെടുക്കുക. എന്നിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് ഫില്ലിങ് ഇട്ട് കൊടുക്കാം. ഫില്ലിങ് കുറേ അധികമൊന്നും വെച്ച് കൊടുക്കണ്ട. കുറേ അധികം ആയാലും നമ്മളെ സമൂസ അത്ര ക്രിസ്പി ആവില്ല. എന്നിട്ട് ഇതുപോലെ മടക്കി എല്ലാ ഭാഗവും നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തതിന് ശേഷം നമ്മളൊരു പ്ലേറ്റിലോ മുറത്തിലോ മറ്റോ അങ്ങനെ പരത്തി വെക്കണം, ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ. ഇത് വേണമെങ്കിൽ നമുക്ക് ഫ്രോസൺ ആക്കുകയും ചെയ്യാം. ഇതുപോലെ പരത്തി വെച്ചിട്ട് ഒന്ന് കവർ ചെയ്തിട്ട് ഫ്രീസറിൽ വെച്ചതിന് ശേഷം ഒന്ന് കട്ടിയായതിന് ശേഷം, അതായത് ഫ്രോസ് ആയതിന് ശേഷം നമുക്കൊരു പാത്രത്തിലിട്ടിട്ട് അടച്ച് വെക്കാം. ആവശ്യമുള്ളപ്പം നമുക്കെടുത്തിട്ട് പൊരിച്ചെടുക്കാം. പക്ഷേ ചിലർക്കത് ഇഷ്ടമുണ്ടാവില്ല, ഇഷ്ടമുള്ളവർ അങ്ങനെ ചെയ്യാം. പെട്ടെന്ന് ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് എടുത്ത് പൊരിക്കുകയും ചെയ്യാം. അങ്ങനെ ഞാൻ സമൂസൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് ഇനി നമുക്കിത് പൊരിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇത് പൊരിച്ചെടുക്കാൻ പോവാണ്. എണ്ണ ഏകദേശം ചൂടായിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിൽ ഇടാൻ ശ്രദ്ധിക്കാം. എന്നിട്ട് ഓരോ സമൂസ ഇട്ട് കൊടുക്കുകയാണ്. സമൂസ ഇട്ടതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് പൊരിച്ചെടുക്കാം. നല്ല ക്ഷമയോടുകൂടി തന്നെ നമ്മൾ പൊരിച്ചെടുക്കണം. ഞാനിത് പൊരിച്ചെടുക്കാൻ ഏകദേശം ഒരു 3 മിനിറ്റ് എടുത്തിട്ടുണ്ട്. അപ്പം നമ്മളെ സമൂസ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കളറായാലും മതി. നല്ല ക്രിസ്പി ആയിട്ടുള്ള, നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മളെ ബീഫ് സമൂസ റെഡി ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് പുറത്തുനിന്നൊക്കെ വാങ്ങുന്ന സമൂസ പോലെ നല്ല ക്രിസ്പി ആയിട്ട്, കുറേ നേരം ക്രിസ്പി ആയിട്ട് നിൽക്കുന്ന സമൂസ വേണമെങ്കിൽ ഈ തൊലി ഒന്ന് വാട്ടിയെടുത്തിട്ട് ചെയ്താൽ മതി. അതായത് നമ്മളെ സമൂസ ഷീറ്റ്സ് പരത്തിയെടുത്തല്ലോ, അതൊന്ന് ചെറുതായിട്ടൊരു പാനിലിട്ട് ചൂടാക്കിയതിന് ശേഷം നമുക്ക് സമൂസ ഉണ്ടാക്കിയെടുത്താൽ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. അതിൻ്റെ ഒരു ടെക്സ്ചർ ഇതുപോലെ ഇരിക്കും. പക്ഷേ എനിക്ക് ഈ ബീഫ് സമൂസക്ക് അതുപോലെ അത്ര ക്രിസ്പി ആയിട്ടുള്ളത് ഇഷ്ടമില്ല. അത് ഞാൻ സാധാരണ ചീസ് സമൂസ അല്ലെങ്കിൽ വെജിറ്റബിൾ സമൂസ ഒക്കെ ചെയ്യുമ്പോഴാണ് അങ്ങനെ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. മാക്സിമം ടൈം കുറച്ചിട്ട് ചെയ്യാനാണ് ഞാൻ ശ്രമിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും പോയിൻറ്റ്സ് പറഞ്ഞു തരാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും, എന്ത് ഡൗട്ട്സ് വേണമെങ്കിലും നിങ്ങൾക്ക് കമൻസിലൂടെ ചോദിക്കാം. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ റെസിപ്പീസും ഷെയർ ചെയ്യാം. നമുക്ക് ഫേസ്ബുക്കിലൊരു ചെറിയ ഗ്രൂപ്പുണ്ട്, കാലിക്കറ്റ് ഫ്ലേവേഴ്സ്. അതൊന്ന് ഫോളോ ചെയ്യാം. ഇൻഷാല്ലാ ഇനി അടുത്ത റെസിപ്പി ആയിട്ട് കാണാം.